അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടീ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ടീ കേക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കൊക്കെ കൊടുക്കാനും അതേപോലെ തന്നെ നമുക്കൊരു ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കഴിക്കാനും ഒക്കെ പറ്റും. അപ്പം വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അരിപ്പ, ഒരു വലിയ അരിപ്പയാണ്, അത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 250 ഗ്രാമോളം ഉള്ള മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മൈദ ഈ അരിപ്പയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 teaspoon ബേക്കിംഗ് പൗഡർ. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ. അത് ഇങ്ങനെ എടുക്കണം, അതായത് ഇങ്ങനെ വടിച്ചെടുക്കുക എന്ന് പറയത്തില്ല, സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുക എന്ന് പറയത്തില്ലേ, അതേപോലെ എടുക്കണം. ഇപ്പോൾ 1 teaspoon നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഈ ബൗളിലോട്ട് നമുക്ക് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തരിക്കണേ, കാരണം ഈ ബേക്കിംഗ് പൗഡറും ഈ ഉപ്പും എല്ലാം ആ മൈദയിലോട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ നമ്മളൊന്ന് അരിച്ച് കൊടുക്കണം. അപ്പം കണ്ടോ, എല്ലാം ഒന്ന് റെഡി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പം നമ്മൾ കണ്ടോ അരിച്ചെടുത്ത് ബാക്കിയുള്ള നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഈ മൈദയും ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ ഉപ്പും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 times ഇങ്ങനെ മാറ്റി മാറ്റി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ ബേക്കിംഗ് പൗഡറും സോൾട്ടും ഒക്കെ എല്ലായിടത്തോട്ടും ഒന്ന് ചെല്ലും. അപ്പം നമുക്ക് ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മൾ മൈദയുടെ കൂട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ 1 cup 250 ml മൈദയല്ലേ എടുത്തേ, അതിൻ്റെ 3/4 cup പഞ്ചസാര പൊടിച്ചതാണേ, പഞ്ചസാരപ്പൊടിയാണേ, അത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആ 250 ml കപ്പിൽ തന്നെ 1/2 cup ഉള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഈ പഞ്ചസാരയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ദഹിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മുട്ട വെളിയിൽ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ശരിയാവത്തില്ല. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് നമുക്ക് ഈ മിക്സിലോട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതേപോലത്തെ വിസ്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല തടിത്തവി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതേപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും ആ എണ്ണയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം പ്രത്യേകിച്ച് കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു സാധനങ്ങളെ നമ്മളിതിൽ യൂസ് ചെയ്യാവൂ, അല്ലാത്ത ഒരു സാധനവും നമ്മളിതിലോട്ട് കേക്കിലോട്ടൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇത് കണ്ടോ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1/4 cup പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യരുത്. ഇതും റൂം ടെമ്പറേച്ചർ തന്നെയാണ്. അത് ഒഴിച്ച് ഞാൻ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പം 3/4 cup പഞ്ചസാര ഞാൻ ഒരു മീഡിയം ലെവലിലെ മധുരം വെച്ചാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഈ ഒരു മധുരമാണ് കറക്റ്റ്. അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി നിങ്ങൾ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആ മുട്ടയുടെയൊക്കെ മണം മാറാനാണ് ഇതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ കുറച്ച് വാനില എസൻസ്, 1 teaspoon വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടോ ഇതേപോലെ നന്നായിട്ടിങ്ങനെ വിസ്ക് വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം.
അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടോ, വൺ ലെസൻസ് ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, നമ്മൾ മാറ്റി വെച്ചിരുന്നില്ല ആ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടെയുള്ള ആ ഒരു മിക്സ്, അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതിലോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ തന്നെ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. കുറേശ്ശെ ഇട്ട് കൊടുത്തത് ഇങ്ങനെ. അതേപോലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഇളക്കുന്നില്ലേ, അത് ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കണം. അല്ലാതെ നമ്മൾ ഈ സൈഡിലോട്ട് ഇളക്കിയിട്ട് തിരിച്ചിളക്കരുത് ഒരിക്കലും. നമ്മളിങ്ങനെ തന്നെ ഇളക്കി നമ്മൾ യോജിപ്പിക്കണം. ഏത് സൈഡിലോട്ടാണോ നമ്മൾ മിക്സ് ചെയ്യുന്നത് ആ സൈഡിലോട്ട് തന്നെ നമ്മൾ ഇളക്കാൻ ശ്രദ്ധിക്കുക, തിരിച്ചിളക്കരുത് ഒരിക്കലും. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ആ ഇട്ട് കൊടുത്ത മൈദയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ബാക്കിയിരിക്കുന്നതും ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഒരു 3 സ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ കണ്ട ആ ഒരു കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് മാവും കൂടെ ഉണ്ട്. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ണ്ടോ, എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്കിയിരിക്കുന്ന അത്രയും മാവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ മാവെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ മാവെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. വീണ്ടും നമ്മൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കണ്ടോ, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. വെള്ളമൊന്നും കൂടി പോയിട്ട്, അയ്യോ, നമ്മൾ ഒഴിച്ചതൊന്നും കൂടിയൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ടുണ്ട്. ഇതേ ഒരു ലെവലിൽ വേണം നിങ്ങൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഞാനൊന്ന് ഇളക്കുവാണ്. അപ്പം ഇവിടെ നമ്മുടെ മാവ്, നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇപ്പം ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ടിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതേലത്തെ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് കേക്ക് ടിന്ന് ഇല്ലാത്തവർക്കും കൂടി കുഴപ്പമില്ല. നമ്മുടെ ചെറിയ ചായയൊക്കെ വെക്കുന്ന ചെറിയ പാനില്ലേ, അതിൽ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഓയിലോ ഗീയോ ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് എടുത്ത് ഒഴിച്ച് വെക്കാം. അപ്പോൾ അതുകൊണ്ട് അതിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മൈദ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വെതറി ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടിന്നിലേക്കാണ് നമ്മൾ നമ്മുടെ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. അപ്പോൾ കണ്ടോ, അതാണ് നമ്മുടെ മിക്സെല്ലാം ഞാൻ ഈ ബൗളിലോട്ട് ഈ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. പതിയെ നമ്മളിതെല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം കണ്ടോ, നമ്മുടെ ബാറ്ററെല്ലാം ഞാൻ ഈ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പം നമ്മൾ തട്ടി കൊടുത്തു. അപ്പം നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതെന്ന്, അതിന് വേണ്ടി ഞാൻ നല്ല അട്ടിക്കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തുറക്കാൻ പോവാം. കണ്ടോ, ഇതേപോലെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഈ പാത്രവും ഈ റിങ്ങും എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടിന്ന് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് നിങ്ങളൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ പ്രീഹീറ്റ് ചെയ്തിടണം. നമ്മുടെ കേക്ക് വെക്കാൻ വേണ്ടി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് നല്ല അട്ടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ വെക്കണേ. അപ്പം നിങ്ങൾ ഈ നല്ല അട്ടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ വെക്കണം. കാരണം നല്ല ഹീറ്റ് വന്നാലേ ഇത് നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഇത് നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നോക്കണം, ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുവാണേ. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട്
ഞാനൊരു 15 മിനിറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ആ 15 മിനിറ്റിന് മുമ്പ് ഇത് ഓപ്പൺ ചെയ്യുകയേ ചെയ്യരുത്, കാരണം നമ്മളുടെ കേക്ക് ഒരിക്കലും നമ്മൾ വെച്ച് കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയേ ചെയ്യരുത്. ആ ടൈം കഴിഞ്ഞേ നമ്മളിത് ഓപ്പൺ ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരത്തില്ല. ആ പൊന്തി വരുന്നത് അതേപോലെ അങ്ങ് താന്നു പോകും നമ്മൾ ഇടയ്ക്ക് വെച്ചെങ്ങാണോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം കറക്റ്റ് കഴിഞ്ഞിട്ടേ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്പൺ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അഥവാ നിങ്ങൾക്ക് വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പുറത്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് വെക്കുമോ, ഞാൻ ആ 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിരിക്കട്ടെ. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യുക, കണ്ടോ നമ്മുടെ കേക്ക് റെഡി ആയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ടൂത്ത് പിക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പപ്പടം കുത്തിയില്ലേ അതോ വല്ലതും എടുത്തിരുന്നേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ട് കണ്ടോ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ആ ടൂത്ത് പിക്ക് വന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അല്ലാതെ ഇതിൽ കുറച്ച് കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി റെഡി ആയില്ലെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെളിയിലെടുക്കാം. അതേപോലെ തന്നെ 15 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പം കുറച്ചും കൂടെ ഒന്ന് റെഡി ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പം എനിക്ക് ടോട്ടൽ ടൈം 20 മിനിറ്റാണ് എനിക്കിപ്പോൾ ഈ കേക്ക് റെഡിയാക്കാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ നോക്കണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അതേപോലെ നോക്കിയിട്ടേ നിങ്ങളിത് റെഡിയാക്കി എടുക്കാവൂ. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിൽ നിന്നിത് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ തന്നെ കണ്ടത് വേറൊരു റാക്കിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല ചൂടാണ്. നമ്മളുടെ കൈ പിടിക്കാൻ പരുവത്തിലുള്ള ഒരു ചൂടാവുന്ന സമയത്ത് നമുക്കിതെടുത്ത് വേറൊരു പ്ലേറ്റിലോട്ടോ വല്ലതും മാറ്റിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ചൂടേ ടൈമിലേ ഇത് മാറ്റാവൂ. എന്നാൽ ഒരുപാട് തണുത്തും പോരുത്. തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ചൂട്, അതായത് നമ്മുടെ കൈ പിടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് നിങ്ങളെ ഞാൻ മുറിച്ച് കാണിച്ച് തരാമേ. അപ്പോൾ ഞാൻ ആ ബട്ടർ പേപ്പറൊക്കെ കളഞ്ഞ് ദേഹി ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലേ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കൂടിയാണ് നമ്മുടെ, കണ്ടോ നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദേഹി ഞാനിങ്ങനെ ചരിച്ച് നോക്കാം. നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന സൈസ് ടീ കേക്കല്ലേ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ കട്ട് ചെയ്യാം. ദേഹി ഇങ്ങനെ വെച്ചിട്ട് ദേഹി ഇങ്ങനെ വെച്ച് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാമേ. ദേ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ടീ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ടീ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെ ഒരു സൈഡ് നല്ല ബ്രൗൺ ഷെയ്ഡും ബാക്കി വൈറ്റ് കളറായിട്ട് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കൂടിയാണ്, കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ടൈമിംഗ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നിങ്ങളുടെ മൈദമാവിൻ്റെ ആ ഒരു വേവും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു ഇതുമൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ആ കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ വല്ലതും വെച്ചൊന്ന് കുത്തി നോക്കണം. വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വെക്കുകയേ വേണ്ട, പുറത്തെടുക്കണം നമ്മുടെ കേക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ കൂടി വെച്ച് നോക്കണം. അതിനുശേഷം പുറത്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്പോഞ്ചി കേക്കായിട്ട് തന്നെ നിങ്ങളുടെ ടീ കേക്കും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.